മധ്യകേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ പ്രീമിയം കൗണ്ടറുകൾ അടച്ചു. ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്നാണ് എറണാകുളത്തെ 4 പ്രീമിയം കൗണ്ടറുകൾ അടച്ചത്. കൂടുതൽ പ്രീമിയം കൗണ്ടറുകൾ അടയ്ക്കുമെന്നാണ് സൂചന. നിതിൻ സേവിയർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ജീവനക്കാരില്ലാത്തതിനെ തുടർന്നാണ് അടച്ചത് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. എന്തുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ എടുക്കുന്നില്ല എന്നുള്ളതിന്റെ വിശദീകരണമുണ്ടോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ജ്യൂസി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും ബിവറേജ് ഔട്ട്ലെറ്റുകളിലെ പ്രീമിയം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നില്ല. ജീവനക്കാരില്ലാത്തത് കൊണ്ടാണ് ഈ പ്രീമിയം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കാത്തതെന്നാണ് ഈ ബിവറേജ് അധികൃതരുടെ ഒരു അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു വിശദീകരണം. ഈ പ്രീമിയം ഔട്ട്ലെറ്റുകളിലെ ജീവനക്കാർ, അത് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്ന താൽക്കാലിക ജീവനക്കാരാണ്. 6 മാസം മാത്രമാണ് അവരുടെ കാലാവധിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവർ മാറുകയാണ്. അപ്പൊ പുതിയ ജീവനക്കാരെ നിയമിക്കാത്തത് മൂലമാണ് ഈ ഒരു പ്രതിസന്ധി വരുന്നത് എന്നാണ് നിലവിൽ ബിവറേജ് അധികൃതരിൽ നിന്നൊരു വിശദീകരണം വരുന്നത്. 4 ജീവനക്കാർ ആണ് ഒരു പ്രീമിയം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ ഈ വിവിധ ഇടങ്ങളിൽ ഈ ജീവനക്കാരെ നിയമിക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ മധ്യ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ വരുന്ന തുടർ ദിവസങ്ങളിൽ കൂടുതൽ പ്രീമിയം ഔട്ട്ലെറ്റുകൾ അടയ്ക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്ന സൂചന നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മധ്യ കേരളത്തിലെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ നിലവിൽ അടഞ്ഞു കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി.